പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, ആഗമനകാലത്തിലെ ഒന്നാമത്തെ ബുധനാഴ്ചയാണ് ഇന്നേ ദിനം. ആദിമ ക്രൈസ്തവർ പ്രാർത്ഥിച്ചതുപോലെ മാറാനാത്ത കർത്താവായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വേഗം വരണമേ എന്നതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ആദിമ ക്രൈസ്തവർ സമൂഹം യേശുവിൻ്റെ വരവിന് വേണ്ടി അവരുടെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് മാറാനാത്ത. ഈ ആഗമനകാലത്തിൽ ഉണ്ണിയേശുവിനെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിന് വേണ്ടി കർത്താവായ യേശുവെ വേഗം വരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. ഇന്ന് നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15:29-37 തിരുവചന ഭാഗമാണ്. വിശന്ന് വലഞ്ഞ ജനത്തിന് അപ്പം വിളമ്പുന്ന ക്രിസ്തുവിനെയാണ് നാം കാണുക. അപ്പത്തിൻ്റെ നാട്ടിൽ നിന്ന് അപ്പമാകാൻ വന്നവനാണ് ഈശോനാഥൻ. ബത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ നാട് എന്നാണ്. അപ്പത്തിൻ്റെ നാട്ടിൽ നിന്ന് അപ്പമായി നമ്മുടെ ജീവിതത്തിൽ ഇന്നും ഈശോ ജീവിക്കുന്നുണ്ട്. ദിവ്യകാരുണ്യമായി ആ ഈശോയുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് ഈ ബലിയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ദിവ്യരഹസ്യങ്ങൾ തക്കതായ ഒരുക്കത്തോടുകൂടെ കൊണ്ടാടുന്നതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖന്മാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോടെ പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങപുത്രനായ ക്രിസ്തു വരുമ്പോൾ നിത്യജീവൻ്റെ വിരുന്നിന് ഞങ്ങൾ യോഗ്യരായി കാണപ്പെടുവാനും അവിടുന്ന് നൽകുന്ന സ്വർഗീയ ഭോജനം അനുഭവിക്കുവാനും ഞങ്ങളെ അർഹരാക്കണമേ. അങ്ങനെ അങ്ങേ ദിവ്യശക്തിയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ
പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. ഒന്നാം വായന ഇസയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. സമൃദ്ധമായ ഭോജ്യങ്ങൾ, മട്ടില്ലാത്ത വീഞ്ഞ്, മേധസ് നിറഞ്ഞ വിശിഷ്ട ഭോജ്യങ്ങൾ ഇതാദ്യമുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഈ മലയിലുള്ള സകലർക്കും ഒരു വിരുന്ന് നൽകും. സകല ജനങ്ങളുടെയും മൂടിയിരിക്കുന്ന മൂടുപടവും സർവ്വജാതികളെയും മറയ്ക്കുന്ന തിരശ്ശീലയും ഈ പർവ്വതത്തിൽ വച്ച് അവിടെ നശിപ്പിക്കും. അവിടെ നിന്നും മരണത്തെ എന്നേക്കുമായി നശിപ്പിക്കും. കർത്താവായ ദൈവം എല്ലാ മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടച്ചു കളയും. ലോകം മുഴുവനും തൻ്റെ ജനതയ്ക്കുള്ള അപമാനം കർത്താവ് നീക്കും. അവിടുന്നാണ് ഇത് അരുൾ ചെയ്തിട്ടുള്ളത്. ഇതാ, നാം അഭയം തേടിയ നമ്മുടെ ദൈവം നമ്മെ രക്ഷിക്കും. നാം ക്ഷമാപൂർവ്വം പ്രതീക്ഷിച്ചിരുന്ന കർത്താവ് അവിടുന്നാണല്ലോ. അവിടുത്തെ രക്ഷയിൽ നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിക്കാം എന്ന് അക്കാലത്ത് അവർ പറയും. കർത്താവിൻ്റെ കരം ഈ പർവ്വതത്തിന്മേൽ ഉണ്ടാകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ ഭവനത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും. കർത്താവിൻ്റെ ഭവനത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും. കർത്താവ് എൻ്റെ ഇടയനാവുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. പച്ച പുല്ലുറങ്ങളിൽ അവിടുന്ന് എന്നെ കിടത്തുന്നു. നിശ്ചലമായ ജലത്തിൻ്റെ സമീപത്തേക്ക് അവിടുന്ന് എന്നെ ആനയിക്കുന്നു. എൻ്റെ പ്രാണനെ അവിടുന്ന് തണുപ്പിക്കുന്നു. കർത്താവിൻ്റെ ഭവനത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും. കർത്താവിൻ്റെ ഭവനത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും. തൻ്റെ നാമത്തെ പ്രതി എന്നെ നേർവഴിയിലൂടെ അവിടുന്ന് നയിക്കുന്നു. ഇരുളഞ്ഞ താഴ്വരയിലൂടെ നടന്നാലും ഒരിടത്തോളം ഞാൻ ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങാണല്ലോ എന്നോട് കൂടെയുള്ളത്. അങ്ങയുടെ ചെങ്കോലും തണ്ടും എന്നെ ആശ്വസിപ്പിക്കുന്നു. കർത്താവിൻ്റെ ഭവനത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും. എൻ്റെ ശത്രുക്കൾ കാണുക അങ്ങ് എനിക്ക് വിരുന്നൊരുക്കുന്നു. അങ്ങ് എൻ്റെ ശിരസ് കൊണ്ട് തൈലം അഭിഷേകിക്കുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുകയാണ്. കർത്താവിൻ്റെ ഭവനത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും. എൻ്റെ ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും എന്നെ പിന്തുടരും. കർത്താവിൻ്റെ ഭവനത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും. കർത്താവ് നമ്മുടെ ന്യായാധിപനാണ്. അവിടുന്ന് നമ്മുടെ നിയമദാതാവാണ്. അവിടുന്ന് നമ്മുടെ രാജാവാണ്. അവിടുന്ന് നമ്മെ രക്ഷിക്കും. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഈശോ ടൈർ സീദോൻ എന്ന പ്രദേശങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ഗലീലി കടൽ തീരത്തു കൂടെ യാത്ര ചെയ്ത് ഒരു മലയിൽ കയറിയിരുന്നു. ജനങ്ങൾ കൂട്ടം കൂട്ടമായി അവിടേക്ക് ചെന്നു. ഊമർ, കുരുടർ, മുടന്തർ, അംഗവിഹീനർ മുതലായി പലരെയും അവർ കൊണ്ടുവന്ന് അവിടുത്തെ പാദത്തിങ്കൽ ഇരുത്തി അവിടുന്ന് അവരെ സൗഖ്യപ്പെടുത്തി. ഊമർ സംസാരിക്കുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനങ്ങൾ വിസ്മയഭരിതരായി. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ പ്രകീർത്തിച്ചു. അനന്തരം ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി അവരോട് അരുളി ചെയ്തു, ഈ ജനാവലിയോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. എന്തെന്നാൽ ഇപ്പോൾ 3 ദിവസമായി അവർ എന്നോടുകൂടെ ആയിട്ട് അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നുമില്ലതാനും മാർഗമധ്യേ അവർ തളർന്നു വീഴുവാൻ ഇടയുള്ളതിനാൽ അവരെ നിരാഹാരരായി പറഞ്ഞയക്കുവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഇത്ര വലിയൊരു ജനസഞ്ചയത്തിന് ഭക്ഷിക്കുവാൻ വേണ്ട ആഹാരം ഈ വ്യജനപ്രദേശത്ത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ശിഷ്യന്മാർ അവിടത്തോട് ചോദിച്ചു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ഈശോ ആരാഞ്ഞു,
ഏഴപ്പവും ഏതാനും ചെറിയ മീനും അവർ പ്രതിവചിച്ചു. അവിടുന്ന് പുരുഷാരത്തോടെ നിലത്തിരിക്കുവാൻ ആജ്ഞാപിച്ചു. അനന്തരം അവിടുന്ന് ആ ഏഴപ്പവും മത്സ്യങ്ങളുമെടുത്ത് ആശീർവദിച്ച ശേഷം മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി എല്ലാവരും ഭക്ഷിച്ച് സംതൃപ്തരായി. അവശേഷിച്ച കഷ്ണങ്ങൾ ശേഖരിച്ചപ്പോൾ ഏഴ് കുട്ട നിറയെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഹൃദയതാലത്തിൽ കാഴ്ചയേകാനായി വരുന്നിതാ ഞങ്ങൾ സ്വീകരിക്കണമേ. ഹൃദയതാലത്തിൽ കാഴ്ചയേകാനായി വരുന്നിതാ ഞങ്ങൾ സ്വീകരിക്കണമേ. നിറയുമീ കാസയിൽ ഉയരുമീ പീലാസയിൽ ഏഴയാമൻ ആത്മവതകൾ സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥ സർവവും കാഴ്ചയായേക. സ്വീകരിക്കണമേ നാഥ സർവവും കാഴ്ചയായേക. ഹൃദയതാലത്തിൽ കാഴ്ചയേകാനായി വരുന്നിതാ ഞങ്ങൾ സ്വീകരിക്കണമേ. പ്രിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നന്മയുടെയും അവിടെ തിരുസമിടുവിൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകുമാറാകട്ടെ. കർത്താവേ, ദിവ്യരഹസ്യത്താൽ സ്ഥാപിതമായവ പൂർത്തിയാക്കപ്പെടുന്നതിനും ഞങ്ങളിൽ അങ്ങേ രക്ഷ പ്രബലമാം വിധം നിവർത്തിക്കപ്പെടുന്നതിനും വേണ്ടി ഞങ്ങളുടെ ആരാധനാ ബലി നിർവിഘ്നം അങ്ങേക്ക് അർപ്പിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടുത്തെ പ്രവചിച്ചു. കന്യകാമാതാവ് അവാച്യമായ സ്നേഹത്തോടെ അവിടുത്തെ സംവഹിച്ചു. യോഹന്നാൻ അവിടുത്തെ വരവിനെ പാടിപ്പുകഴുത്തുകയും ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതിഗീതികൾ ആലപിക്കുന്നവരുമായി കാണുവാനും തൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിന് ആഹ്ലാദപൂർവ്വം ഒരുങ്ങുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. ആകയാൽ മലാഖമാരോടും പ്രധാന മലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങ് മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാനാ.
സകലജനങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുണേറ്റം ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കരങ്ങൾ കൂപ്പാം വിശുദ്ധിയോടുകൂടെ ഏകാഗ്രതയോടെ ഈ സ്തോത്രയാഗ പ്രാർത്ഥനയിൽ നമുക്കായിരിക്കാം നമ്മുടെ ഹൃദയവും മനസ്സും ഗാഗുൽത്തായിലെ ക്രൂശത്തിനിലേക്ക് ഉയരട്ടെ അവിടെ കുരിശിൻ്റെ മാറിൽ കിടന്ന് നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവനാണ് അങ്ങനെ നമുക്ക് രക്ഷ നൽകിയവനാണ് അവിടുന്ന് ആ ഓർമ്മയോടുകൂടെ ഈ സ്തോത്രയാഗ പ്രാർത്ഥനയിൽ നമുക്കായിരിക്കാം കുരിശിൻ്റെ മാറിൽ വെയിലേറ്റെനിക്കാ തണലേകും നാഥനെ പിരിയുകില്ല ഇല്ല ഞാനെങ്ങുമേ പോവുകില്ല കുരിശിനരികിൽ നിന്നകലുകില്ല ഇല്ല ഞാനെങ്ങുമേ പോവുകില്ല കുരിശിനരികിൽ നിന്നകലുകില്ല കർത്താവേ സർവവിശുദ്ധിതൻ ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാ അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു അപ്രകാരം അത്താഴം കഴിഞ്ഞ്
പനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ ആരാധന, ജീവനേ ആരാധന, സൗഖ്യമേ ആരാധന. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലിത്തയോടും വൈദിക ഗണത്തോടും സന്യസ്തരോടും ദൈവജനത്തോടുമൊത്ത് തിരുസഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ അങ്ങേ പക്കിലേക്ക് വിളിച്ച മരണമടഞ്ഞ എല്ലാവരെയും ഓർക്കണമേ. അവരെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഞങ്ങളിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവും ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനുമായ ഭാഗ്യപ്പെട്ട ഔസേപിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ആലപിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നൊന്നോ വേണ്ടുന്നു രാഗാരമിന്നും, ഞങ്ങൾക്കോ നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ, ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ, തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ.
ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദേവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദേവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ ഈ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരായ നാം അനുഗ്രഹീത. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ദിവ്യകാരുണ്യമേ ഹൃത്തിനാനന്ദമേ ദിവ്യകൂദാശയായി എന്നിലലിയൂ സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണമായെന്നെ നിൻ്റെതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൽ ഭൂവിൽ സ്നേഹക്കുളിരായി നിറയൂ എന്നിൻ വൃത്തി നിത്യം ആരാധന സ്തുതിനാഥ നിത്യം ആരാധന സ്തുതിനാഥ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളങ്ങേ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. തിന്മകളിൽ നിന്ന് മോചിതരായ ഞങ്ങളെ ഈ ദിവ്യമായ പോഷണ ദ്രവ്യങ്ങൾ ആസന്നമാകുന്ന തിരുനാളിന് ഒരുക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ
സമാധാനത്തിൽ ജീവിക്കുവിൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി.